നമസ്കാരം, എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അത്ഭുതകരമായ ഫലം തരുന്ന നല്ലൊരു കാര്യമാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഈ വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഇത് മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള വാക്കുകളാണ് ഇത്. നിങ്ങൾ രാത്രിയിൽ ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. രാവിലെ തന്നെ, അതായത് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടി വരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം തലകീഴായി മാറ്റാൻ കഴിയുന്ന വാക്കുകളാണ് ഇത്. നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം ഈ ഒരു രാത്രിയോടുകൂടി ഇല്ലാതാകും. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടത്തിത്തരാൻ ശക്തിയുള്ള വാക്കുകളാണ് ഇവ. ഇത് എല്ലാ ദിവസവും ജപിക്കാമെങ്കിലും വ്യാഴാഴ്ച ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആരംഭിക്കുന്നതാണ് നല്ലത്. അതായത് വ്യാഴാഴ്ച ദിവസം മുതൽ ഈ വാക്കുകൾ പറയാൻ തുടങ്ങുന്നതാണ് നല്ലത്. ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ശക്തിയാർന്ന മന്ത്രമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഈ മൂന്ന് ദേവതകളുടെ ശക്തിയാർന്ന മന്ത്രം. അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ശക്തി ഈ ദേവതകളുടേതാണ്. ഇവരില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കില്ല. ഈ മൂന്ന് ദേവതകളുടെ അനുഗ്രഹം ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളെ തേടി വരും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് ലഭിക്കും. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു മന്ത്രജപത്തോടെ അതെല്ലാം ഇല്ലാതാകും. നല്ല ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. നിങ്ങൾ ജപിക്കേണ്ട മന്ത്രവാക്കുകൾ ഇവയാണ്: ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വളരെ വളരെ അത്ഭുതകരമായ ഫലം തരുന്ന ഒരു മന്ത്രമാണിത്. ഇത് നിങ്ങൾ 3 തവണയോ 9 തവണയോ ജപിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ തവണ ജപിക്കാൻ കഴിയുമെങ്കിൽ അത്രയും തവണ ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് മറ്റ് ഏതെങ്കിലും നാമമോ മന്ത്രമോ ജപിക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല, അതിൻ്റെ കൂടെ ഇതും ജപിക്കാവുന്നതാണ്. ഇത് മാത്രമേ ജപിക്കാവൂ എന്നില്ല, നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന ഏത് നാമവും മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാം. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം തീർത്തു തരണമെന്ന് ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർത്തു തരാൻ ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. ഇത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി മാത്രമാണോ ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനുമെല്ലാം ഈ മന്ത്രജപം ഗുണകരമാകും. ഇത് വ്യാഴാഴ്ച ദിവസം മാത്രമല്ല, എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ജപിക്കണം. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു മന്ത്രമാണിത്. മറക്കാതെ വ്യാഴാഴ്ച ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഈ മന്ത്രജപം ആരംഭിക്കുക. നോൺ വെജ് കഴിച്ചിട്ട് ഈ മന്ത്രം ജപിക്കരുത്. കാരണം പ്രപഞ്ചത്തെ നയിക്കുന്ന മൂന്ന് ദേവതകളുടെ ശക്തിയാർന്ന ഒരു മന്ത്രമാണിത്. അതിനാൽ നോൺ വെജ് കഴിച്ചിട്ട് മന്ത്രം ജപിക്കരുത്. അതുപോലെ സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിൽ ഈ മന്ത്രജപം ഒഴിവാക്കുക. ശുദ്ധിയായിരിക്കുമ്പോൾ മാത്രം ജപിക്കുക. തീർച്ചയായും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. നിത്യവും രാത്രി ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നന്ദി, നമസ്കാരം.